ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് അല്ലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ന് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എൽഡിസിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊരു ചെറിയൊരു ആശയക്കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിലബസ് ചോർന്നിട്ടുണ്ടോ എന്നതാണ്. കാരണം പല സൈറ്റുകളിലും ഇന്നലെ തന്നെ നമുക്ക് ഈ ഒരു സിലബസ് ലഭ്യമായിരുന്നു, അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളിലും നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഉള്ള ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇതിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സിലബസ്. സോ ഇത് തന്നെയാണോ കൺഫർമേഷൻ വരാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഫോളോ ചെയ്തില്ല, നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല. സോ എന്തുകൊണ്ട് ഇത് ലീക്കായി എന്നുള്ളത് നമ്മൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് എന്തായാലും വിശദമായിട്ടൊരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട വസ്തുത തന്നെയാണ്. കാരണം നമ്മളെപ്പോലെ പഠിക്കുന്ന, സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതൊരു ഭീഷണിയാണ്. ഇനി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ചോരുമോ എന്നുള്ള ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഈ ഒരു തെറ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, മിസ്റ്റേക്ക് ആരാണോ ചെയ്തത് അവർ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സിലബസിലേക്ക് വ്യക്തമായിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം കറണ്ട് അഫെയർസിന് കൊടുത്തിരിക്കുന്ന പ്രാമുഖ്യമാണ്. 20 മാർക്കോളം കറണ്ട് അഫെയർസ് ആനുകാലിക വിജ്ഞാനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭരണഘടനയുണ്ട്, പിന്നെ ധനതത്വശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പ്ലസ് ടു മെയിൻസിൻ്റെ സിലബസുമായിട്ട് കുറച്ച്, അല്ല സോറി, പ്ലസ് ടു പ്രിലിംസിൻ്റെ സിലബസുമായിട്ട് കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിൽ കൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് മേഖലകളുണ്ട്. ലോസ്, കുറച്ച് നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം വിത്തിൻ ഒരു 60 ഡേയ്സ് കൊണ്ട്, നമ്മൾ എങ്ങനെ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റിവിഷൻ പാക്കേജ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള അതെല്ലാം ഇനി വരുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടല്ലേ, ഇങ്ങനെയൊരു സിലബസ് വന്നു. ഇനി സിലബസ് വന്നില്ല വെച്ച് പഠിക്കാതിരിക്കരുത്, സിലബസ് വന്നു, അതിനനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.